സുഖമല്ലേ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വളരെ ഈസി ആയിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ട് ആയിട്ടാണ്. എങ്ങനെയാ ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ. അപ്പൊ അതിന് വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാന്ന് നോക്കാം. ഞാനിപ്പോ എടുത്തിരിക്കുന്ന ഒരു ബോട്ടിലാണ്, അത് ലേബിളൊക്കെ കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. പിന്നെ പെയിന്റ്, ഇതൊരു ബേസ് കോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ വൈറ്റ് പെയിന്റ് ആണ്, അത് അക്രിലിക് കളറും ആണ് കേട്ടോ. പിന്നെ ഇത് പെർമനന്റ് മാർക്കർ ആണ്, അത് ഞാൻ റെഡ് കളറും ഗ്രീൻ കളറും യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പെയിന്റ് ബ്രഷ്, പിന്നെ ഈ ക്ലിയർ വാണിഷ്. ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ സ്പ്രേ ആണ്. അപ്പൊ നിങ്ങൾക്ക് അത് ലിക്വിഡ് ആയിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വൈറ്റ് കളർ ഉണ്ടല്ലോ, അത് ബേസ് കോട്ട് കൊടുക്കണം. നമുക്ക് അത് ബേസ് കോട്ടാണ് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞ് നമുക്ക് ഒരു കോട്ടും കൂടെ കൊടുക്കണം. ഇപ്പൊ ഒരു കോട്ട് കംപ്ലീറ്റ് ആവുന്നു, അത് ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത കോട്ട് കൊടുക്കണം. ഇതിപ്പോ നിങ്ങൾക്ക് വലിയ ഫിനിഷ് ഒന്നും തോന്നുന്നുണ്ടാവില്ല, ഇത് നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് കോട്ട് കൊടുക്കുമല്ലോ, അപ്പൊ അതിന് നല്ല ഫിനിഷ് തോന്നും. ഇപ്പൊ നമ്മുടെ ഒന്നാമത്തെ കോട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഇനി നമുക്കത് കുറച്ചു നേരം ഉണങ്ങാൻ വെക്കാം. ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് കോട്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്, ഇനി നമുക്ക് സെക്കൻഡ് കോട്ടും കൂടെ അടിച്ചു കൊടുക്കാം. സെക്കൻഡ് കോട്ട് അത് അടിച്ചു കൊടുത്ത് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് ഉണങ്ങിയിട്ട് വേണം നമുക്കതിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ. ഇപ്പൊ നമ്മൾ കൊടുത്ത രണ്ട് കോട്ടും നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്, ഇത് ഇനി നമുക്കിതിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. നമുക്ക് ആദ്യമായിട്ട് ഇത് കൊണ്ടൊരു ഫ്ലവർ പോലെ ഒന്ന് വരച്ചു കൊടുക്കാം. കണ്ടോ, ഇങ്ങനത്തെ ഫ്ലവർ വരച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിന്റെ ഗ്രീൻ കളറും കൊണ്ട് ലീഫും വരച്ചു കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ എല്ലാ സ്ഥലത്തും നമുക്ക് ചെയ്തെടുക്കണം. ഇതിൽ പച്ച ലീഫ് വരച്ചു കൊടുത്തിട്ട് നമുക്ക് പതിയെ ഇങ്ങനെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം. അപ്പം അതിൻ്റെ ഒരു ഭംഗി കിട്ടും. ഇത് നമുക്കിങ്ങനെ ചെയ്ത് എല്ലാ സൈഡും കംപ്ലീറ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇത് എല്ലാ സൈഡിലും വരച്ച് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ഗ്യാപ്പ് ഇടാൻ വളക്കണമെന്ന് വെച്ചപ്പോൾ അതിൻ്റെ ഭംഗിയോ എല്ലാ സ്ഥലത്തും ഒരുമാതിരി കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ അത് വരച്ചെടുക്കേണ്ടതാണ്. ഇത് ഉണങ്ങാൻ വെക്കണം. നമുക്ക് കുറച്ച് നേരം ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ഷോ പീസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞ് നിങ്ങളുടെ കയ്യിൽ ക്ലിയർ വാർണിഷ് ഉണ്ടെങ്കിൽ ഒന്ന് അടിച്ചു കൊടുത്താൽ നല്ലൊരു ഭംഗി ഇട്ടു കിട്ടാം. അതിന് ഈ ക്ലിയർ വാർണിഷ് എന്തിനു അടിച്ചു കൊടുക്കുന്നതെന്ന് അറിയാം. അത് അടിച്ചു കൊടുത്താൽ ഇതിൻ്റെ പെയിന്റ് കുറേ നാളത്തേക്ക് ഇളകി പോകാതെ നിൽക്കും. അതിനാണ് നമ്മൾ ക്ലിയർ വാർണിഷ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബോട്ടിൽ ആർട്ട് ഭയങ്കര സിമ്പിൾ ആയിരുന്നു. ഇത് എല്ലാവരും ട്രൈ നോക്കണേ. ഈ വീഡിയോ ലൈക്കും ഷെയറും എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.